ഇപ്പോൾ കുഞ്ഞിന്റെ പിതാവ് അനീഷ് ചേരുന്നുണ്ട്. ശ്രീ അനീഷ്, മന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്, ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചിട്ടുണ്ട്, അവരന്വേഷിക്കും, ഈ തെറ്റ് കണ്ടെത്തിയാൽ കർശനമായിട്ടുള്ള നടപടിയിലേക്ക് കടക്കുമെന്നും ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമുണ്ട്. തൃപ്തരാണോ? മേഡം, മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം തൃപ്തനാണ്. കാര്യം, നമുക്ക് ഈ ചികിത്സാ പിഴവ് കണ്ടെത്തി അവരെ ആരാണോ അവരെ കണ്ടെത്തി അവർക്ക് കർശന നടപടി ഉണ്ടാവണം. WNC ചിൽഡ്രൻസ് ഹോസ്പിറ്റല്, ശങ്കേഴ്സ് ലാബ്, മിഡാസ് ലാബ്, ഈ മൂന്ന് ആൾക്കാരാണ് എന്റെ കുഞ്ഞിന് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായത്. അതുകൊണ്ട് അവർക്ക് കർശന നടപടി. ഇനി ഇങ്ങനൊരു ദുരവസ്ഥ ഒരാൾക്കും ഉണ്ടാവും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അനീഷ്. നേരത്തെ നമ്മൾ ഡോക്ടർ പുഷ്പയോടും മിഡാസ് ലാബിന്റെ ഓണറോടും സംസാരിച്ചിരുന്നു. അപ്പോൾ ഡോക്ടർ പുഷ്പ പറഞ്ഞതിലേക്ക് ആദ്യം വരാം. ഡോക്ടർ പുഷ്പ പറഞ്ഞതനുസരിച്ച് 2 മാസം മാത്രമാണ് അവരുടെ അടുത്ത് പോയിട്ടുള്ളത്. പിന്നെ അവിടെ തന്നെ മാറ്റി ഡോക്ടർ ഷേർലിയെ കാണിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ മാറ്റി കാണിച്ചത്? അപ്പോൾ ഡോക്ടർ പുഷ്പ പറയുന്നത് അവരിൽ നിങ്ങൾ സംതൃപ്തരല്ലായിരുന്നു, അതുകൊണ്ട് മാറ്റി കാണിച്ചിട്ടുണ്ട്. ഈ സ്കാനും സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ലായിരുന്നു. പിന്നെ എങ്ങനെയാണ് ഇതിൽ പ്രതിയായത് എന്ന് മനസ്സിലാവുന്നില്ലെന്നാണ് ഡോക്ടർ പുഷ്പ പറഞ്ഞത്. ഇല്ല, പുഷ്പ മാഡത്തിന്റെ റിപ്പോർട്ടില് സ്കാൻ ചെയ്തിട്ടുണ്ട്. സ്കാൻ ചെയ്തിട്ട് നമ്മൾ അത് റിപ്പോർട്ട് പുഷ്പയെ കാണിച്ചിട്ടുണ്ട്. ആണല്ലേ? ഈ ലാബിൽ പറയുന്നതും 5 മാസമേ അവിടെ സ്കാൻ ചെയ്തിട്ടുള്ളൂ എന്നാണ്. ഇല്ല, നമ്മുടെ കയ്യിൽ ഞാനായിട്ട് ടൈപ്പ് ചെയ്തെടുത്ത റിപ്പോർട്ട് അല്ലല്ലോ, എന്റെ കയ്യിൽ എല്ലാ റിപ്പോർട്ടും ഇരിപ്പുണ്ടല്ലോ. മനസ്സിലായി. സംഭവിക്കാൻ പോകുന്നത് എല്ലാവർക്കും കൈയൊഴിയാം. ഓക്കെ, ശരി, നന്ദി ശ്രീ അനീഷ്. ഈ വാർത്തയിലേക്ക് പിന്നീട് വരുമ്പോൾ താങ്കളെ വീണ്ടും കോൺടാക്ട് ചെയ്യാം.